ഭക്തകവിയുടെ ഓർമ്മയിൽ പൂന്താനം ദിനാഘോഷം. കീഴാറ്റൂർ പൂന്താനം മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രം പൂന്താനം ദിനം ആഘോഷിച്ചു. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റും സഹപാഠികളും കൈകോർത്തു. കൂട്ടുകാരിക്ക് കൂടൊരുക്കി വിദ്യാർത്ഥി കൂട്ടായ്മ. വിജ്ഞാന വിസ്മയ പ്രദർശനമൊരുക്കി പി ടി എം കോളേജ്. ശാസ്ത്രയാൻ 2018 ശ്രദ്ധേയമായി. വിശദമായ വാർത്തകളിലേക്ക്. പൂന്താനം മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രത്തിൽ പൂന്താനം ദിനം ആഘോഷിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് ദിനാഘോഷം നടത്തിയത്. വിശേഷാൽ പൂജകൾക്ക് പുറമെ ഗജവീര അകമ്പടിയോടുകൂടിയ ഘോഷയാത്രയും നടന്നു. ഗുരുവായൂർ ദേവസ്വം കീഴടം പൂന്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഭക്തകവി പൂന്താനത്തിന്റെ ജന്മദിനാഘോഷം വിപുലമായി ആഘോഷിച്ചത്. ക്ഷേത്രം സന്നിധിയിൽ നിന്നും 3 ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ ഇല്ലത്തേക്ക് ഘോഷയാത്ര നടന്നു. തുടർന്ന് കലാപരിപാടി, നാടകം എന്നിവയും നടന്നു. റബ്ബർ കർഷക സമ്പർക്ക പരിപാടിയുടെ മഞ്ചേരി മേഖലാതല ഉദ്ഘാടനം കീഴാറ്റൂർ തച്ചിങ്ങനാടത്ത് നടന്നു. റബ്ബർ ബോർഡ് അംഗം പി കെ രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കൃഷിയിലൂടെ സുസ്ഥിര വരുമാനം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. റബ്ബർ വിലയുടെ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് റബ്ബർ കൃഷിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തച്ചിങ്ങനാടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ റബ്ബർ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. റബ്ബർ കൃഷിയിലൂടെ സുസ്ഥിര വികസനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കോട്ടയം റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ കൺവീനർ പി അച്യുതൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ചേരി റബ്ബർ ബോർഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ പി വി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ടി പി രാധാകൃഷ്ണൻ, പാണ്ടിക്കാട് ഫീൽഡ് ഓഫീസർ പി ജെ ഷിബു, വി ജയചന്ദ്രൻ, കെ രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. വണ്ടൂരിൽ സ്തനാർബുദ പ്രതിരോധ പഠന പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്തനാർബുദ രഹിത മലപ്പുറം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ബ്ലോക്കുകളിലും ആദ്യഘട്ട പരിശീലനം നടക്കുകയാണ്. ആരോഗ്യ വകുപ്പിനൊപ്പം സ്വിംഗ് സൊസൈറ്റിയാണ് പദ്ധതി നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത്. ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ജുവേരിയ അധ്യക്ഷത വഹിച്ചു. വെൽനെസ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഹുസൈൻ ചെറുതുരുത്തി വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സെറീന ഹസീബ്, കെ കെ വിമല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എച്ച് ആസ്യ, കെ സത്യഭാമ, ഷീന രാജൻ, ഇ രാധാമണി, പി ടി സുമിയ, പി ശശികുമാർ, ബി ഡി ഒ നജിത, സി ഡി പി ഒ വി എം റിംസി, യു കെ കൃഷ്ണൻ, എം വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വണ്ടൂർ ബ്ലോക്കിന് കീഴിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്ടിൽ 10 ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ട് സാമൂഹിക ക്യാൻസർ രജിസ്റ്റർ രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും സാങ്കേതികമായി അത് നടപ്പിൽ വരുത്തുന്നതിന് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പേപ്പർ
ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സലീം ഗുരുവങ്കലം ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൈയെടുത്തുകൊണ്ട് എന്തു വന്നാലും ജില്ലാ പഞ്ചായത്ത് നീക്കിവെച്ചിരിക്കുന്ന ഈ തുക ഇതേ ഉദ്ദേശത്തിന് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രണ്ടാമത്തെ ബ്ലോക്ക് തലത്തിലുള്ള ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ആസൂത്രണം ചെയ്ത് തുടക്കം കുറിക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിലുള്ളത് സ്ഥാനാർത്ഥിതരഹിതമായ ഒരു ജില്ലയാക്കി നമ്മുടെ മലപ്പുറം ജില്ലയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് കെ വേലായുധൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കെ ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ടി ബാപ്പുട്ടി, വി മുജീബ്, കെ രാജൻ, കെ ഫിറോസ്, പി റസാഖ്, ശങ്കരൻ വെള്ളുവങ്ങാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ എസ് ടി എ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി കെ ശ്രീധരനും സെക്രട്ടറിയായി വാലിൽ മുജീബും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ മാസം 28-ന് തുവൂരിൽ വെച്ചാണ് കെ എസ് ടി എ ജില്ലാ സമ്മേളനം നടക്കുക. തുവൂരിൽ വെച്ച് സർവീസാരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കെ എസ് ടിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ എൽ ദേവരാജൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഈ സംഘടന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന ഈ സമ്മേളനം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ടുള്ള ഈ സംഘടനയുടെ പിന്നെ പ്രധാനപ്പെട്ട സംഭവമാണ് നടക്കുന്നത്. ഈ ജില്ലാ സമ്മേളനത്തിൽ ഞങ്ങൾ ഒരുപാട് മുദ്രാവാക്യങ്ങൾ വെക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഇന്ന് ക്ഷേമനിധിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ തുച്ഛമാണ്. ആ തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ കൊടുത്താൽ അത് വൈകുന്നു. കൂട്ടുകാരിക്കൊരു കൂടു തീർത്ത മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകൾ. സഹപാഠിയായ രാജേശ്വരിക്കും കുടുംബത്തിനും വേണ്ടിയാണ് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ വീട് നിർമ്മിച്ചു നൽകിയത്. നർക്കോട്ടിക് സെൽ DYSP സലീം വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ ഒന്നടങ്കം സ്നേഹവായ്പോടെ രംഗത്തു വന്നപ്പോൾ മഞ്ചേരി ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനി രാജേശ്വരിക്കും കുടുംബത്തിനും സുരക്ഷിതമായ വീട് യാഥാർത്ഥ്യമായി. നാർക്കോട്ടിക് DYSP സലീം വീടിന്റെ കൈമാറ്റം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷംസു പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ പി സൈതലവി, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, സ്കൂൾ അധികൃതർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എടവണ്ണ കല്ലിടുമ്പ് ഊപ്പാട്ടുകുന്ന് ലക്ഷ്മിയുടെ മകളായ രാജേശ്വരിയും സഹോദരിയും പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മറച്ച ഒറ്റമുറി വീട്ടിലായിരുന്നു താമസം. കാറ്റിലും മഴയിലും തകരുന്ന വീട്ടിൽ ഭയപ്പാടോടെയാണ് കുട്ടികൾ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞിരുന്നത്. ക്ലാസ് ടീച്ചർ കുട്ടിയുടെ പരിതാപകരമായ ജീവിതാവസ്ഥയറിഞ്ഞ് പ്രധാനാധ്യാപകനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കൂട്ടുകാരിക്കൊരു കൂടൊരുക്കുന്ന ദൌത്യം സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ഏറ്റെടുത്തു. പോലീസ്, വിവിധ സന്നദ്ധ സംഘങ്ങൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരെല്ലാം അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ സുരക്ഷിതമായ വീടൊരുക്കാൻ കുട്ടികളുടെ സ്നേഹ മാനസങ്ങൾക്കായി. 3 ലക്ഷം രൂപ ചെലവിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. കരുവാരുകുണ്ട് DNOUP സ്കൂൾ മാതൃഭാഷാ ദിനം ആചരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യുവ എഴുത്തുകാരൻ ഗിരീഷ് മരങ്ങലത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാ സാഹിത്യ പരിപാടികൾ അരങ്ങേറി. മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് സെമിനാർ, സംവാദം, വിവിധ കലാ സാഹിത്യ പരിപാടികൾ എന്നിവയാണ് കരുവാരക്കുണ്ട് DNOUP സ്കൂളിൽ നടന്നത്. ചടങ്ങിൽ നൌഷാദ് പുഞ്ച അധ്യക്ഷത വഹിച്ചു. CT നാസർ, ടി നസറുള്ള, അൻവർ സാദത്ത്, പി ബുഷ്ര, സുജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. വാക്കുപോലും പ്രതിജ്ഞയായിരുന്നു. വെറുതെ ഒരു കാര്യം പറഞ്ഞാൽ പോലും അത് പ്രതിജ്ഞയുടെ രീതിയിലായിരുന്നു അവർ ചെയ്യാം. അപ്പോ പിന്നെ ഞാൻ വെറുതെ തമാശക്ക് കാര്യം ചോദിക്കട്ടെ. തമാശക്കല്ല, കാര്യത്തിലാണ് തമാശക്ക്. ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു നുണ പോലും പറയാത്തൊരു കഴിഞ്ഞു ചേച്ചി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു നുണ പോലും പറയാത്ത ഒരു കുട്ടിയുടെ കഴിഞ്ഞ MSF വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അരിയിൽ ഷുക്കൂർ രക്തസാക്ഷി ദിനാചരണവും ചർച്ചാ സംഗമവും നടത്തി. ചെറുകോട് ടൌണിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് M ഉമ്മർ MLA ഉദ്ഘാടനം ചെയ്തു.
അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചാ സംഗമത്തിൽ യൂത്ത് കോൺഗ്രസ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിയാസ് മുക്കോളി, MSF ജില്ലാ സെക്രട്ടറി റിയാസ് പുൽപ്പറ്റ, ആസിഫ് പട്ടേൽ, മാലിക് വീതനശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. വി ഷബീബ് റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കളത്തിൽ കുഞ്ഞാപ്പുഹാജി, ഷൈജൽ എടപ്പറ്റ, MT അലി നൌഷാദ്, നിഷാജ് എടപ്പറ്റ, MK മുഹമ്മദ് അലി, അസ്കർ തുവൂർ, റിയാസ് പറവട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അസഹിഷ്ണുതയുടെ, CPMന്റെ അഹങ്കാരത്തിന്റെ രാഷ്ട്രീയമാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു കൊലപാതകം കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കൊലപാതകം, ഒരു തിര പിന്നെയും തിര എന്ന് പറഞ്ഞതുപോലെ കൊലപാതകങ്ങൾ കഴിഞ്ഞാൽ സ്വാഭാവികമായും മൃഗങ്ങളാണെങ്കിൽ പോലും ഒരു പശ്ചാത്തലമുണ്ടാവും. ഒരു ഇരയെ കടിച്ചു കൊന്നാൽ കുറെ ദിവസത്തേക്ക് പിന്നീട് വേട്ടയാടുകയില്ല മൃഗങ്ങളെന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തദാഹം നിരക്കാതെ രാഷ്ട്രീയ എതിരാളികളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൊന്നെടുക്കുന്ന സാഹചര്യം രാഷ്ട്രീയമായ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയാം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം 22 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. കരുവാറുകുണ്ട് അയ്യപ്പൻകാവ് നീലാങ്കുറിശി അയ്യപ്പ ക്ഷേത്രത്തിൽ കളമ്പാട്ട് ഉത്സവം കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി കരുണൻ ശർമ്മയുടെ മുഖ്യകാർമ്മത്തിൽ നടന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷമാണ് കളമ്പാട്ട് ഉത്സവം കൊടിയേറിയത്. 12 നാൾ നീണ്ടു നിൽക്കുന്ന കളമ്പാട്ട് ഉത്സവം മാർച്ച് 3 സമാപിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രമുറ്റത്ത് നടന്ന കൊടിയേറ്റത്തോടെയാണ് കരുവാരകുണ്ട് നീലാങ്കുറിശി അയ്യപ്പ ക്ഷേത്രത്തിലെ കളമ്പാട്ടുത്സവത്തിന് തുടക്കമായത്. ഇതിന്റെ ഭാഗമായി നടന്ന പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി കരുണൻ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് വെള്ളില വേലായുധൻ, സെക്രട്ടറി PP സുരേഷ്, വി ഷജീബ്, ഐനിക്കര കുഞ്ഞൻ, ചെറുകുളശാരത്ത് രുദ്രനുണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ വിജ്ഞാന വിസ്മയ പ്രദർശനം നടത്തി. ശാസ്ത്രീയ 2018 എന്ന പേരിൽ നടത്തിയ പ്രദർശനം അസിസ്റ്റന്റ് കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും റൂസ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറേറ്റിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജിന്റെ വിജ്ഞാന സർഗാത്മക സമ്പത്ത് പ്രകടമാക്കുന്ന തരത്തിലുള്ള വിവിധ പഠന വകുപ്പുകൾ തയ്യാറാക്കിയ സ്റ്റാളുകൾ, കോഴിക്കോട് ആർക്കൈവ് തയ്യാറാക്കിയ പുരാതന വസ്തുക്കളുടെ ശേഖരം, ലീഗൽ ലിറ്ററസി, ജീവനം, കുടുംബശ്രീ, സ്വാന്തനം, NSS എന്നിവയുടെ സ്റ്റാളുകളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ KK വാത്സല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MP അബ്ദുള്ള, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുജനങ്ങൾ കൂടി കോളേജിന്റെയും പശ്ചാത്തലവും അതുപോലെ തന്നെ അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള സംഗതികളൊക്കെ പൊതുജനങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രദർശനം നടത്തണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അങ്ങനെ കോളേജ് എനിക്കൊന്ന് കേരളത്തിലെ 35 കോളേജുകളിൽ റൂസൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. കിഴാറ്റു തച്ചിങ്ങനാടത്തെ മുളയിലാട്ട് ഉത്സവം February 23 നടക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ജനകീയ വേല, എഴുന്നള്ളിപ്പ്, കലാപരിപാടികൾ എന്നിവ നടക്കും. മേലാറ്റൂർ ചെമ്മാണിയോട് പാലം റോഡ് നവീകരണത്തിന്റെ 2 പ്രവൃത്തി തുടങ്ങി. മഞ്ഞളാങ്കുഴി അലി MLA അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവിലാണ് 600 മീറ്റർ നീളമുള്ള റോഡ് നവീകരിക്കുന്നത്. മേലാറ്റൂർ ചെമ്മാനോട് പാല റോഡിന്റെ റിട്ടയറിംഗ് പ്രവൃത്തികൾ തുടങ്ങി. മഞ്ഞളാങ്കുഴി അലി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഈ പാതയിൽ ഗതാഗതം ദുഷ്കരമായിരുന്ന 600 മീറ്റർ വരുന്ന ഭാഗമാണ് ഗതാഗത യോഗ്യമാക്കുന്നത്. പാലം യാഥാർത്ഥ്യമായി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും 1100 മീറ്റർ വരുന്ന ഈ പാത ഗതാഗത യോഗ്യമല്ലാതായത് ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. മേലാറ്റൂരിനെയും പെരിന്തൽമണ്ണയെയും ബന്ധിപ്പിക്കുന്ന പാത ആയതുകൊണ്ട് തന്നെ ദിവസവും 100 വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡിന്റെ സോച്ചാവസ്ഥയെ തുടർന്ന് 500 മീറ്റർ ഭാഗം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ കൊണ്ട് നവീകരിച്ചിരുന്നു. ഇതിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് ഇപ്പോൾ നവീകരണം നടക്കുന്നത്. റോഡിന്റെ സോളിംഗ് പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം റീട്ടാറിങ്ങിനുള്ള പ്രവൃത്തികൾ ആരംഭിക്കും. ഈ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ മേലാറ്റൂർ ചെമ്മാനോട് പാലം റോഡിലൂടെയുള്ള ഗതാഗതം സുഗമമാകും. കരുവാറുകുണ്ടിൽ ജനകീയ സമിതി നടത്തിയ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ ഓസ്കാർ കുട്ടത്തി ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ ഹീറോസ് മാമ്പുഴയെയാണ് ഓസ്കാർ പരാജയപ്പെടുത്തിയത്. കരുവാറുകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ധനസഹകരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഒരു മാസത്തിലധികമായി കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിൽ നടന്നു വന്നിരുന്ന ഫുട്ബോൾ ആവേശത്തിനാണ് ചൊവ്വാഴ്ച രാത്രി നടന്ന ഫൈനൽ മത്സരത്തോടെ തിരശീല വീണത്. കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം ജനകീയ സമിതിയാണ് ഫുട്ബോൾ മേള ഒരുക്കിയത്. 32 ടീമുകളാണ് മേളയിൽ പങ്കെടുത്തത്.
സലീം തൊണ്ടിയിൽ, പി സാദിഖ്, എ മൻസൂർ, അബ്ദുൽ മജീദ്, ജസീൽ പാറക്കോട്, ഡോക്ടർ അബ്ദുൽ അസീസ്, മയൂരി ചുപ്ചാൻ തുടങ്ങിയവർ പുരസ്കാരദാനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്തകവിയുടെ ഓർമ്മയിൽ പൂന്താനം ദിനാഘോഷം. കീഴാറ്റൂർ പൂന്താനം മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രം പൂന്താനം ദിനം ആഘോഷിച്ചു. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റും സഹപാഠികളും കൈകോർത്തു. കൂട്ടുകാരിക്ക് കൂടൊരുക്കി വിദ്യാർത്ഥി കൂട്ടായ്മ. വിജ്ഞാന വിസ്മയ പ്രദർശനമൊരുക്കി പി ടി എം കോളേജ്. ശാസ്ത്രയാൻ 2018 ശ്രദ്ധേയമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.